ബേബി മൂവ്മെൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂര്യനായകനാക്കി സംവിധായകൻ വിഘ്നേശ്വർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് താനാസുരൻ്റെ കൂട്ടം. സൂര്യ കൂടാതെ കീർത്തി സുരേഷ്, രമ്യ കൃഷ്ണ, കാർത്തിക്, ആർ ജെ ബാലാജി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രാണ് സിനിമയിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും തയ്യാറാക്കിയിരിക്കുന്നത്. ദിനേശ് കൃഷ്ണൻ്റെ സിനിമാറ്റോഗ്രാഫി, ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ്, സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ കെ ഇ ഗണവൽ രാജയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ നീരജ് പാണ്ഡെ ചിത്രം സ്പെഷ്യൽ 26 എന്ന സിനിമയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണ് താനാസുരൻ്റെ കൂട്ടം എന്ന് നേരത്തെ സംവിധായകൻ അറിയിച്ചിരുന്നു. കുറച്ച് സാധാരണ ജനങ്ങളുടെ ജോലി മോഹവും തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും CBI റെയ്ഡും ഒക്കെയാണ് സിനിമയുടെ പശ്ചാത്തലം. തമാശയ്ക്ക് പ്രാധാന്യം നൽകിയതും എന്നാൽ കഥയിൽ നിന്ന് ഒട്ടും വിട്ടുപോകാത്തതുമായ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. ക്ലീഷെ തമിഴ് സിനിമകളിലെ മാസ് ഡയലോഗിനും അമാനുഷിക ഇടിക്കും സ്ഥാനം കൊടുക്കാതെ എന്നാൽ പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ പിടിച്ചിരുത്താൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേശ്വന് കഴിഞ്ഞിട്ടുണ്ട്. വിഘ്നേശ്വൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായിരുന്നു നാന റൗഡിദാൻ. ആ സിനിമയിൽ സംഭവിച്ചതുപോലെ തന്നെ സംവിധാനത്തിൽ ചിലയിടത്തെങ്കിലും കഥയ്ക്കൊരു ക്ലാരിറ്റി വരാത്തതായി തോന്നും. 1987 നടക്കുന്ന ഒരു കഥയാണ് സിനിമയിൽ പറയുന്നത്. 1987 ഫീൽ വസ്ത്രാലങ്കാരത്തിലും സെറ്റിലും വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കളർ ഗ്രേഡിങ്ങിലും ആ പഴമ നിലനിർത്താൻ സാധിച്ചിട്ടില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണിതെന്ന് പ്രേക്ഷകൻ ഇടയ്ക്കെങ്കിലും മറന്നു പോകുന്നുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാം കൊണ്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേശ് ശിവൻ വിജയം കണ്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഏറ്റവും മികച്ചിരുന്നത് സൂര്യജിത ഇനിയൻ എന്ന കഥാപാത്രമായിരുന്നു. തൻ്റെ പഴയ സിനിമകളിലെ പോലെ ഒരു വൺ മോൺ ഷോ അല്ല ഈ സിനിമയിലുള്ളത്. സൂര്യ എന്ന കേന്ദ്ര കഥാപാത്രത്തെ പോലെ പ്രാധാന്യമർഹിക്കുന്ന റോളുകളാണ് സിനിമയിൽ മിക്ക ഉള്ളത്. രമ്യാകൃഷ്ണനും കീർത്തി സുരേഷും കാർത്തിക്, കലയരസൻ തുടങ്ങി എല്ലാവരും തങ്ങളുടെ വേഷങ്ങൾ വളരെ മികച്ച രീതിയിൽ ചെയ്തു. സിനിമയിലെ പ്രണയം ഒരു ഗാനമെന്നല്ലാതെ കഥാപശ്ചാത്തലവുമായി വലിയ ബന്ധമൊന്നുമില്ല നായികയെ എത്തിയ കീർത്തി സുരേഷ് ചെയ്ത കഥാപാത്രത്തിന്. എന്നിരുന്നാലും കീർത്തി സുരേഷ് എത്തിയ സീനുകൾ എല്ലാം സിനിമയ്ക്ക് മാറ്റുകയാണ് ചെയ്തത്. സിനിമയിൽ ഏറ്റവും മികച്ചു നിന്നായി തോന്നിയ മറ്റൊരു ഭാഗം സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളുമായിരുന്നു. റെമോ എന്ന സിനിമയ്ക്ക് ശേഷം അനിരുദ്ധ് രവിചന്ദർ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും കൊണ്ട് അത്രയും ഭംഗിയാക്കുന്ന ഒരു സിനിമയാണ് താനാസുരൻ്റെ കൂട്ടം. ദിനേശ് കൃഷ്ണനാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫ് നിർവഹിച്ചിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമാറ്റോഗ്രാഫി ശൈലിയാണ് താനാസുരൻ്റെ കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ആ കാലഘട്ടത്തിനും സിനിമയുടെ പശ്ചാത്തലത്തിനും അത്രമാത്രം യോജിക്കുമെന്ന് കരുതുന്നില്ല. 1987 കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളർ ഗ്രേഡിങ്ങും സിനിമയ്ക്ക് നൽകിയിട്ടില്ലെന്നതും എഡിറ്റിങ്ങിലെ ഒരു പോരായ്മയായി തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ എടുത്ത ആവശ്യത്തിന് തമാശയും നല്ലൊരു കഥയുമുള്ള, മസാലയ്ക്കും മാസ് ഡയലോഗിലും അധികം പ്രാധാന്യം നൽകാത്ത ഒരു മികച്ച എബോ ആവറേജ് സിനിമയാണ് താനാസുരൻ്റെ കൂട്ടം. അധികം മുൻവിധികളുമായി പോകാതിരുന്നാൽ ഈ ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ സിനിമയ്ക്ക് IMDb മൂവി മീഡിയ നൽകുന്ന റേറ്റിംഗ് 3/5. കൂടുതൽ സിനിമാ വാർത്തകൾ, സിനിമകളുടെ വിശേഷങ്ങൾക്കും സിനിമകളുടെ റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നുണ്ടെന്ന് വരെ.